മറ്റുള്ള കുട്ടികളെ പോലല്ല ബന്ധുക്കൾ ഒരുപാടുള്ള ഒന്നിലധികം അമ്മമാരും അച്ഛന്മാരും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെയുള്ള ഭാഗ്യം ചെയ്ത കുട്ടിയാണ് മോള് ആ ആത്മവിശ്വാസത്തോടെ മോള് മുമ്പോട്ട് പോണം അല്ല മോളുടെ അച്ഛൻ എതിർത്തിട്ടും കാണരുതെന്ന് പറഞ്ഞിട്ടും മോക്ക് മോളുടെ ബാലമ്മയോട് ഇത്രക്ക് ഇഷ്ടം തോന്നാൻ എന്താ കാരണം അത് ആ അമ്മയെ കണ്ടപ്പോലെ എനിക്കിഷ്ടാ പിന്നെ സ്നേഹിച്ചപ്പോഴേ അത് കൂടി നല്ല അമ്മയാണ് ബാലമ്മ എന്താ വന്നത് ആ സ്ത്രീ പിന്നെയും വിളിച്ചിരുന്നോ അവൾ എന്റെ മുന്നിലേക്ക് വരില്ല വന്നാ ഞാൻ കൊല്ലും എന്തിനാ കൊല്ലുന്നത് അവരുടെ മകളെ തേടി അവർ വന്നത് അത്ര വലിയ തെറ്റാണോ അപരാധാണോ അവരുടെ കുഞ്ഞല്ല അഭിയേട്ടാ അത് അഭിയന്റെ കൊണ്ട് നിസ്സാരമായി തെളിയിക്കാൻ കഴിയും സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട സ്ത്രീയാണ് അവര് അവളുടെ സ്വഭാവം ഇതല്ലേ പിന്നെ എങ്ങനെ നഷ്ടപ്പെടാതിരിക്കുന്നേ എനിക്കറിയാം അവൾ എന്റെ മുത്തിന്റെ അമ്മയല്ലെന്ന് പിന്നെ ആർക്കാണ് അതിന്റെ അവകാശം നിനക്കറിയാലോ മുത്തിനൊരു അമ്മയുണ്ടെന്ന് അറിയാം അവരെ അവരെ ഞാൻ കണ്ടിട്ടില്ല ആ കാണാത്ത അമ്മ ഈ വന്നതാണെങ്കിലോ ഇനി ഏത് രീതിയിലാ ഞാൻ അഭിയന്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് എനിക്ക് നീ ഒന്നും മനസ്സിലാക്കി തരണ്ട പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത്രയും നാള് സ്വന്തം മകളായി വളർത്തിയതുകൊണ്ട് വിട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ട് കാണും ചിലപ്പോ നിന്നേക്കാൾ കൂടുതൽ ഗണേശന് എന്നാൽ മുത്തിന്റെ അമ്മയാണെന്ന് വാദിക്കുന്ന സ്ത്രീ അവരുടെ വാദം കോടതിയിലേക്ക് കൊണ്ടുപോയാൽ അവർക്കേ നീതി കിട്ടൂ അവിടെ നിങ്ങളുടെ ഒന്നും കണ്ണീരിന് വലിയ വില തരില്ല കോടതി അവൾ കോടതിയിലേക്ക് പോട്ടെ പോയാലും എനിക്ക് ഉറപ്പുണ്ട് മുത്തിനെ അവൾക്ക് കിട്ടില്ല എന്ന് നിന്റെ വാക്ക് കേട്ട് ഞാൻ ഒരു അന്വേഷണം നടത്തിയതിന് ശേഷവും റിസൾട്ട് എതിരാണെങ്കിലോ അപ്പോഴും മുത്ത് അഞ്ജലി എന്ന സ്ത്രീയുടെ മകളാണെന്ന് തെളിഞ്ഞാലോ ആ നേരത്തു പോലും നീയോ ഗണേശനോ മുത്തിനെ വിട്ടുകൊടുക്കില്ല അതിന് നിങ്ങൾക്ക് കഴിയില്ല മുത്ത് വേർപെട്ടു പോകുന്നത് പ്രാണൻ പോകുന്നത് പോലെയാണെന്ന് അറിയാം എന്നാലും അനിവാര്യമായത് സംഭവിച്ചേ പറ്റൂ മുത്ത് ആരാന്നറിയോ ഭേട്ടന് ആരാന്നറിയോ എന്താ പെട്ടെന്ന് സംസാരം നിർത്തിയത് മുത്ത ആദ്യം ഇടയ ഭവനത്തിന്റെ സന്തതിയായിരുന്നു പിന്നെ നിങ്ങൾക്ക് മകളായി ഇപ്പം സ്വന്തം അമ്മ വന്നിരിക്കുന്നു അതിനപ്പുറം ഇനി മുത്തിനെ പറ്റി ഞാൻ അറിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ പറയാം നിനക്ക് എന്റെ അഭിട്ട ഞാൻ ആരെ പിടിച്ചു വേണമെങ്കിലും സത്യം ചെയ്യാം ആ വന്നവൾ മുത്തിന്റെ അമ്മയല്ലെന്ന് അവൾക്കൊപ്പം ഞാൻ എന്റെ കുഞ്ഞിനെ വിടില്ല ഏത് കോടതി പറഞ്ഞാലും ഇനി അങ്ങനൊരു സാഹചര്യം വന്നാ അവിടെ ഞാൻ തീരും സ്വന്തം അമ്മ വരട്ടെ കൊടുക്ക ഞാൻ ആ അമ്മയ്ക്ക് എന്റെ മോളെ അല്ലാതെ ഒരു നാട്ടിക്കാരിക്ക് പണത്തിന് വേണ്ടി അമ്മ വേഷം കെട്ടി വന്നവൾക്ക്
ഞാൻ നിന്റെ കുഞ്ഞിനെ കൊടുക്കില്ല എന്റെ മോളെ കൊടുക്കില്ല കൊടുക്കില്ല ഗായത്രി നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റി പോലും ചിന്തിക്കാതെയാ നീ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നത് ടെൻഷൻ അടിക്കുന്നത് ദേ നീ ഒരു അമ്മയാവാൻ പോകുന്ന പെണ്ണാ എന്നിട്ടും ആ അമ്മയാകാൻ പോകുന്ന പെണ്ണിന്റെ വാക്ക് ആരും കേൾക്കാത്ത എന്താ അവൾ സത്യം പറയുമ്പോൾ അതിനെ നേരെ മുഖം തിരിക്കുന്നത് എന്തിനാ എന്റെ മോൾക്ക് ഒരു അമ്മയുണ്ട് അത് സത്യമാ അവര് ജീവനോടെ ഉണ്ട് എന്നാ അഞ്ജലി എന്ന സ്ത്രീ ജയിലിൽ കിടക്കേണ്ടവളാ അവൾ ആൾമാറാട്ടക്കാരിയാ कावड़ी एड़त्तवन कल्ल कुडिक्का चिकन कड़िक्का अल्लवा तल्ल कोल्लादिरिक्कान तल्लुन्नवरे वर्गीयवादियाक्कि चित्रीकरिक्कान नी कंडेत्तिय पुतिय मार्गम अल्लवा പറയടാ ആരാ അവള് മുത്തിന്റെ അമ്മയാവാൻ വന്നവള് ആരുടെ സൃഷ്ടിയാണ് അയ്യോ എനിക്ക് ഒന്നും അറിയില്ല അസുഗേഷനും സെക്രട്ടറിയും കൂടി ചെയ്തതാണ് എന്റെ കാറിൽ കൂവപ്പൊടി വെച്ചിട്ട് എന്നെ ജയിലിൽ കടത്തിയത് ആരാടാ അതും അവരുടെയൊക്കെ ബുദ്ധിയാണ് ഞാൻ നിരപരാധിയാണ് ഇത്തരം ബുദ്ധികൾ അവർക്ക് ഉപദേശിച്ചു കൊടുക്കാൻ നിന്നെ പോലെ മിടുക്കുള്ള ഒരുത്തനും ഇല്ലെന്നറിയാം പിന്നെ ഒരിക്കലും മാറാത്ത നിന്നെ നായ്ക്കളെ തല്ലുന്ന പോലെ തല്ലിയിട്ടും കാര്യമില്ല കൊന്നു കളഞ്ഞാലേ ശല്യം തീരൂ അതിനൊരു ദിവസം നിശ്ചയിക്കും ഞാൻ അന്ന് നിന്റെ അവസാനമായിരിക്കും എവിടെടാ സുഗേശൻ ഇപ്പോൾ അയാൾ പുറത്തുണ്ട് ഏതോ കടയിൽ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാ അവന്റെ മേൽ ഞാൻ നോവിച്ചതാ എന്നിട്ടും പഠിച്ചില്ല അവൻ മഹാപശക വൃദ്ധഭക്തിയോടെ കാവടി എടുത്ത് എന്നെ വഴിതെറ്റിച്ചതും മനസ്സ് മാറ്റി മദ്യപിപ്പിച്ചതും അയാൾ ഒറ്റയെടുത്തനാ പോട നിന്റെ ഒരു വ്രതഭക്തി കാവടി എടുത്തിട്ട് കള്ളം പറയുകയും ആൾക്കാരെ ചതിയിൽപ്പെടുത്തുകയും ചെയ്യുന്നതിന് ഈ കാവടി തന്നെ നിനക്കുള്ള ശിക്ഷയും തരും നിന്റെയൊക്കെ അവസാനം നീ പോലും ആഗ്രഹിക്കും ഒന്ന് മരിച്ചെങ്കിലെന്ന് അത്രയ്ക്ക് ദയനീയമായിരിക്കും പോടാ പോടാ എന്നൊന്നും ചെയ്യല്ല ശ്രീകാന്തേട്ട ഒന്നും ചെയ്യല്ല ശ്രീകാന്തേട്ട ഭാഗ്യം ഇത്തവണ കൈപിടിച്ചോടിച്ചില്ല എന്തോ ഒരാൾ അവിടെ ഇരിക്കുന്നേ എന്താട്ടാ നല്ല ചൂടല്ലേ കാവടി ആയിട്ട് തെണ്ടിയതാ തളർന്നു വീണുപോയി ഒന്നും പിടിച്ചേ ഇതാ ചേട്ടാ ഇത് വെച്ചോ പളനിയിലെ വഞ്ചിയിൽ നിക്ഷേപിക്കാം പളനിയാണ്ടവൻ നിങ്ങളെ രക്ഷിക്കട്ടെ ശരി അവസാന കാലത്ത് എനിക്കുണ്ടാവുന്നു പറഞ്ഞ വിധി അത് പറഞ്ഞവന് തന്നെ കിട്ടണേ ഭഗവാനെ ഹര ഹരോ ഹര ഹര
മിക്കവാറും ആ സുകേശൻ എന്ന് കെട്ടപ്പിലാവും. തകഴി ശ്രീകാന്ത്, നിന്റെ നാട്ടില് അത്യാവശ്യം പേരുള്ള നല്ലതിനു വേണ്ടി മാത്രം ആയുധം എടുക്കുന്ന ഒരു ഗുണ്ട. എന്താ ശ്രീയേട്ട, നീ കാറിലേക്ക് കയറ്. ഒന്നും ചെയ്യരുത്. ആദ്യം നീ പറയുന്നതൊന്നും അനുസരിക്കേ. ശ്രീയേട്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ചു തീർക്കാം. എവിടെ വെച്ച് സംസാരിക്കണം, എന്തു പറയണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, കേട്ടല്ലോ. ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ കാറ് വിടണം. നമുക്ക് കാറിൽ നിന്ന് സംസാരിച്ചപ്പോ ശ്രീട്ട, പിന്നിൽ നിന്ന് കുത്തിയാലേ നീ ഇവിടെ തീരും. ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ളവനല്ലേ നീ? ആയുസ് നീട്ടി കിട്ടണമെന്ന് മാത്രം പ്രാർത്ഥിക്കുന്നവനല്ലേ? അങ്ങനെ ഒരുത്തിന് മരണഭയം കാണും. അതുകൊണ്ട് മരിക്കാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന അനുസരിക്കണം. ഞാൻ തെറ്റുകൾ ചിലത് ചെയ്തു. ആ, അതേപ്പറ്റിയൊക്കെ പറയാം. ആദ്യം നീ പറയുന്ന അനുസരിക്ക. കാവടിയുമായി നടക്കുന്ന കള്ളനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അവനേ, ചില സത്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിൽ തന്നെ എനിക്കറിയാം ഓരോ സംഭവം ഉണ്ടാവുമ്പോഴും അതിന് പിന്നിൽ ആരാണെന്ന്. ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതല് ഞാൻ നിന്നെ തെരഞ്ഞു നടക്കുക. അതിനുശേഷം നീ അധികം പുറത്തിറങ്ങിയിട്ടില്ല. ഇന്നാ കൈവാക്കിന് കിട്ടിയത്. കാറെടുക്ക്, എടുക്കണം. വേഗം വിട് ശ്രീട്ടം. ഒന്നും പറയണ്ട, വണ്ടി വേഗം വിട് ശ്രീട്ടം. വേണ്ട. വേഗം വിടറാ ശ്രീട്ടം. മുറിയും. ഒന്നും പറയണ്ട, വണ്ടി വേഗം വിട്. റൂട്ടെങ്ങാനും മാറ്റിയ, പിന്നെ നിന്റെ റൂട്ട് ഞാൻ ക്ലിയർ ആക്കും. നിനക്കേ ബോളിലേക്കുള്ള ടിക്കറ്റ് തരും. ഇറങ്ങാൻ. എന്റെ കാറിൽ എങ്ങനടാ മയക്കുമരുന്ന് വന്നത്? സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടാ നിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. പറയടാ, എങ്ങനാ കൂവപ്പൊടി മയക്കുമരുന്നായത്? അത് ആരുടെ സൃഷ്ടിയാ? ശേഖരേട്ടനാ. അതൊക്കെ
ചെയ്തത്? ഇപ്പോ അഞ്ജലി മുത്തിന്റെ അമ്മയാണെന്ന അവകാശവാദവുമായി വന്നിരിക്കുന്നതോ? അതിന്റെ പിന്നിലും ശേഖരനാണോ? ശേഖരനായിരിക്കാം പ്രതി. എന്നാ അവന് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് പഴയൊരു പോലീസ് ഓഫീസറായ നീ തന്നെയാ. അപ്പോ ഇനി അങ്ങനെ നല്ല നല്ല ബുദ്ധികൾ ഉപദേശിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നീ ഒന്ന് ഓർക്കണം ഇന്നത്തെ ഈ ദിവസം. പിന്നെ ചിലപ്പോ നിന്റെ നാവ് ചലിച്ചൊന്നും വരില്ല. ചെയ്യരുതെന്നോ? ഇറങ്ങിയോടാ, മര്യാദക്ക് ഇറങ്ങിയോടാ. എന്നൊന്നും ചെയ്യരുത്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇറങ്ങിയോടാ. ഇങ്ങോട്ട് വാടാ. ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവരാടാ നാഥൻ സാറും കുടുംബവും. ആ കുടുംബത്തിലെ ഒരു അംഗത്തിനുണ്ടാവുന്ന നഷ്ടം അതെനിക്ക് മരണം തന്നെയാ. പിന്നെ മുന്നും പിന്നും നോക്കില്ല ഞാൻ. ചെയ്യരുത് പ്ലീസ്.
അന്ന് നിനക്ക് ഞാൻ താക്കീത് തന്നതാ. മുത്തിനെയും ഗായത്രി മോളെയൊക്കെ വെറുതെ വിടണമെന്ന് ഓർമ്മിപ്പിച്ചതാ ഞാൻ. ഇനി ഒന്നിനും ഞാൻ ഇല്ല. അപ്പോ എനിക്കിട്ട് തന്നെ നീ ആദ്യം കുത്തി. പിന്നാലെ ഗായത്രി മോളെ മുത്തുമോളെ നാദൻ സാറിനെ ഒക്കെ ബലി കൊടുക്കുന്ന പ്രവൃത്തികളും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി അല്ലേ? ഇനി ആവർത്തിക്കൂല. ഇന്നത്തോടെ എല്ലാത്തിനും ഒരു പരിഹാരം കാണാൻ ഉറപ്പിച്ച് തന്നെ ഇറങ്ങിയത്. അതിന്റെ മുന്നോടിയായി നിന്റെ തലമുണ്ട ഞാൻ തല്ലി തകർക്കോടാ. ശ്രീട്ട ഒന്നും ചെയ്യരുത്, ചെയ്യരുത്, ഇനി എന്നെ ഒന്നും ചെയ്യരുത്. വേണ്ട, 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 ഇനി ഒന്നും ചെയ്യരുത്. വേണ്ട സ്രീട്ടാ കാവടിയും പിടിച്ചുകൊണ്ട് വന്ന എന്നെ നീ ചൂലോണ്ടടിച്ചതിന് ദൈവങ്ങൾ നിന്നെ തൂത്ത് കളയോടി. മുത്തുമോൾ അകത്തുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോവാ. അതിനു മുമ്പ് എന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇതാ. സത്യം പറയടാ, ഈ കളിക്ക് എത്ര കിട്ടി നിനക്കൊക്കെ?